Hi everyone, welcome back to our channel Kiwi Wings. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചുകഴിഞ്ഞാൽ നമ്മുടെ പുതിയ വീടും പരിസരമൊക്കെ ഒന്ന് എല്ലാവർക്കും കാണിച്ചു തരാമെന്ന് വിചാരിച്ചു. വേണമെങ്കിൽ ഹോം ടൂർ എന്നും പറയാം. ഇതിനെ കാണിക്കണേ ഒളിച്ചിട്ടെതിരാ നമ്പർ കണ്ടിടത്ത് കൊള്ളക്കാർ വരല്ലേ. അപ്പോ എല്ലാവരും വലുതാന്ന് വെച്ച് കയറി വരും. അപ്പൊ നമ്മുടെ താഴത്തെ നിലയിൽ നമുക്കൊരു കിച്ചൺ, ഒരു ഡൈനിങ് ഏരിയ, പിന്നെ ഒരു ഗസ്റ്റ് ടോയ്ലറ്റ്, ഇത്രയാണ് നമുക്ക് താഴെ ഉള്ളത്. ഞങ്ങൾക്ക് ആദ്യം പറഞ്ഞ ഹോം ടൂർ എങ്ങനെയാന്ന് അറിയില്ല, അതുകൊണ്ട് ഈ സൈഡിൽ നിന്ന് ചുമ്മാ ഇങ്ങനെ പറഞ്ഞ് കാണിച്ചുതരാം. ഇത് സിങ്ക്. ഇതാണ് ഈ വീട്ടിലെ എൻ്റെ ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ള ഏരിയ. ഞാൻ ഏറ്റവും കൂടുതൽ സ്പെൻഡ് ചെയ്യുന്ന ഏരിയാസിൽ ഒന്നാണിത്. ഇവിടെ നിന്നാണ് ഞാൻ പാത്രം കഴുകാറ്. കണ്ട പിന്നെ നമുക്കിത് കണ്ടായിരുന്നു. ഇതിൻ്റെ അടിയിൽ തന്നെയായിട്ട് നമുക്ക് കണ്ട ഫുഡ് വേസ്റ്റും കാര്യങ്ങളൊക്കെ ഇടാനായിട്ട് നമുക്കിത് ഇങ്ങനെ ഒരു സെറ്റപ്പ് ഉണ്ട്. അപ്പോൾ നമ്മളിത് ഇത് ഇവിടെ ഡിഷ് വാഷറുണ്ട്. പക്ഷെ ഞങ്ങളങ്ങനെ ഇതിലെപ്പം യൂസ് ചെയ്യാറില്ല. ഞങ്ങൾ മാനുവലി വാഷ് ചെയ്തിട്ട് ഇതിൻ്റെ ഉള്ളിൽ വെള്ളം കളയാൻ വേണ്ടിട്ട് വെക്കുന്ന സ്ഥലമാണ്. കാരണം ഇതിലാണെങ്കിൽ ശരിക്കും വാഷ് ചെയ്തിട്ട് രണ്ടര മണിക്കൂർ ഒക്കെ ഇട്ട് കഴിഞ്ഞാൽ സൂപ്പർ ആയിട്ട് വാഷ് ചെയ്തിരുന്നു. പക്ഷെ ആ സമയങ്ങൾ നമുക്ക് കഴിയുന്നു. ഈ ഒരു ഏരിയ ഓർഗനൈസ് ചെയ്യുന്നത് ടിന്നുമോളുടെ കഴിവാണ്. അവള് ക്ഷമാപൂർവ്വം ഓർഗനൈസ് ചെയ്യുന്നതെല്ലാം ഇതെല്ലാം ഇവള് സ്റ്റിക്കർ സെപ്പറേറ്റ് മേടിച്ചിട്ട് ഒട്ടിച്ചേക്കണാണ്. ഇവിടെ സത്യത്തിൽ എന്താ വെക്കേണ്ടത് ഞങ്ങൾക്ക് ഒരു പിടുത്തമില്ലായിരുന്നു. പിന്നെ എന്റെ ഐഡിയ അല്ല, ഞാനായിരുന്നെങ്കിൽ ഇതിങ്ങനെ നിരത്തി വെച്ചെങ്കിലും ഇച്ചയാണ് എന്നോട് പറഞ്ഞത് ഇതിവിടെ ഗ്ലാസും ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ വന്ന് അടിപൊളിയായിരിക്കും. അപ്പൊ ഞാൻ ഇച്ചയുടെ ഇൻസ്ട്രക്ഷൻ അനുസരിച്ച് അങ്ങ് ചെയ്തു ഉള്ളൂ. അങ്ങനെ ഇച്ച എനിക്ക് ആ ക്രെഡിറ്റ് ആണ് കാണിച്ച് മനസ്സ്. നമ്മുടെ ഷോപ്പിംഗ് വീഡിയോയിൽ നമ്മൾ മേടിച്ച ടീ കോഫി ഒക്കെ വെക്കാനുള്ള ടിന്നുകളാണ് ഇത്. പിന്നെ അതേ വീഡിയോയിൽ തന്നെ നമ്മൾ കാണിച്ചിട്ടുണ്ടായിരുന്നു കിറ്റിന് മേടിച്ചത്, ആ കിറ്റിനാണ് അത്. പിന്നെ ഇതൊക്കെ ഞാൻ എൻ്റെ കലാവിധികളാട്ടോ. ഇതാണ് നമ്മുടെ കിച്ചൺ കുക്ക് ടോപ്പ്. പിന്നെ നമുക്ക് വേണ്ട പൊടികളും എണ്ണയും സംഭവങ്ങളൊക്കെ നമ്മളൊരു സൈഡിലായിട്ട് ഓർഗനൈസ് ചെയ്തിട്ടുണ്ട്. നമ്മൾ എപ്പോഴും കുക്ക് ചെയ്യുമ്പോൾ എടുക്കുന്ന സാധനങ്ങൾ മാത്രമേ ഉള്ളൂ, ബാക്കിയൊക്കെ ആ ഷെൽഫിന്റെ ഉള്ളിൽ കയറ്റി വെച്ചിട്ടുണ്ട്. ഈ സ്റ്റിക്കർ നമ്മൾ ഒട്ടിക്കാൻ കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ നമ്മുടെ കറികളൊക്കെ കുക്ക് ചെയ്യുമ്പോൾ ഈ ഫുള്ള് തെറുക്കിയായിരുന്നു. അപ്പൊ പിന്നെ ചിന്തി മോള് കണ്ടുപിടിച്ചൊരു ഐഡിയ ആണ്, ഇങ്ങനെ ഒരു സംഭവം മേടിച്ച് ഒട്ടിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ചുമ്മാ വൈപ്പ് ചെയ്താൽ മതി. അപ്പൊ നമ്മൾ ഇങ്ങനെ ഒരു സംഭവം സെറ്റ് ചെയ്തു. ഇതാണ് നമ്മുടെ അവൻ. നമ്മൾ ഇത് അധികം അങ്ങനെ യൂസ് ഒന്നും ചെയ്യാറില്ല. കണ്ടോ ചിന്തി മോള് വേ, ഇങ്ങനെ ഞാൻ നാണം എടുത്തു. പാത്രങ്ങളൊക്കെ എടുത്തേക്കണ സ്ഥലം അതെന്താണെന്നറിയാവോ, നമ്മൾ രാത്രി ഇപ്പൊ ഇന്നൊരു സാധനം ഉണ്ടാക്കുവാണെങ്കിൽ ഇന്ന് രാത്രി തന്നെ ഞാൻ അത് ഫ്രിഡ്ജിൽ കയറ്റാറില്ല. മാക്സിമം ഞാൻ ഇതിന്റെ ഉള്ളിൽ വെച്ചിട്ട് പിറ്റേ ദിവസം എടുത്ത് കയറ്റാറുള്ളൂ, മാക്സിമം അത് ഫ്രഷ് ആയിട്ടിരിക്കാൻ വേണ്ടിട്ട്. പിന്നെ ഇവിടെ ഫുള്ള് കബോർഡാണ്. കബോർഡൊക്കെ നമുക്ക് ആവശ്യത്തിൽ അധികം സ്പേസ് ഉണ്ട്, പക്ഷെ ഇവിടുത്തെ ഈ രണ്ട് കബോർഡിൽ നമുക്ക് ഹാൻഡിൽ ഇല്ല, നമുക്ക് ഇങ്ങനെ കൈയൊക്കെ ഇട്ട് നഖം ഇട്ട് കൊടുത്ത് തുറക്കേണ്ടി വരും. അതാണ് ഇവിടെ ഉള്ളൊരു കുറവ്. ബാക്കിയൊക്കെ പക്കയാട്ടോ. ഇവിടെയൊക്കെ ആവശ്യത്തിന് സ്റ്റോറേജ് ഉണ്ട്. എന്താ പറ്റോ സിമ്പിൾ ആയിട്ട് സോറി അത് പറയാൻ ഞാൻ പറഞ്ഞു. ഇതൊക്കെ എന്താ പ്രശ്നം വെച്ച് കഴിഞ്ഞാൽ എപ്പോഴെപ്പോഴും ഇതിന് മുകളിൽ കയറി നിൽക്കാൻ പറ്റത്തുള്ളൂ. ഞാൻ നഖമൊക്കെ ഇട്ട് കുത്തിയാ തുറക്കാറ്. പിന്നെ ഈ ഫോർക്കിന്റെ സൈഡൊക്കെ ഇട്ട് കുത്തി തുറക്കും. ഇവിടെ ഉണ്ട് ഇച്ചക്ക് പിന്നെ എത്തും. എനിക്കാണ് ഒട്ടും ഇതില്ലാത്ത, അതുകൊണ്ട് അത്യാവശ്യം എത്തും. ഇച്ചിരി കൈക്ക് നീട്ടുണ്ട്, എന്റെ കൈക്ക് നീട്ടില്ല. അതുകൊണ്ട് ഞാൻ സ്റ്റൂളൊക്കെ മേടിച്ചിട്ടേക്ക് എല്ലായിടത്തും പഠിച്ച് കയറാനായിട്ട്. പിന്നെ ഇത് മൈക്രോവേവ് വെക്കുന്ന സ്പേസ്. പിന്നെ ഇവിടെ അത്യാവശ്യത്തിന് സ്പേസ് ഉണ്ട് എല്ലാ സാധനങ്ങളും വെക്കാനായിട്ട്. പിന്നെ ഇത് വാഷിംഗ് മെഷീൻ. ആ ശരിയാണല്ലോ. ഇതെല്ലാം വെൽ ഓർഗനൈസ്ഡ് ആയിട്ടാണ് അവരെ പണിതേക്കണേ, കറക്റ്റ് എല്ലാത്തിൻ്റെതായിട്ട്. ഇത് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടു ഈ വാഷിംഗ് മെഷീനിൻ്റെ ഉള്ളിലായത്. അപ്പൊ നമുക്ക് അധികം സൗണ്ട് ഒന്നും പുറത്തേക്ക് വരില്ല ഓൺ ചെയ്ത് കഴിഞ്ഞാൽ. പിന്നെ ഇവിടെ ഉണ്ട്, ഇവിടെ അത്യാവശ്യം ഉണ്ട് സ്പേസ്. പിന്നെ ഇതിന് മുമ്പത്തെ വീഡിയോ കണ്ടവരോട് നമ്മൾ പറഞ്ഞില്ലായിരുന്നു, നമ്മളൊരു മറ്റേ ടേപ്പ് ഒക്കെ എടുത്തോണ്ട് ഫ്രിഡ്ജ് അളന്നുകൊണ്ട് കൺഫ്യൂഷൻ ആയി പോയില്ലേ മേടിക്കാനായിട്ട്, സ്ഥലം തികയില്ലോ എന്ന് പറഞ്ഞുകൊണ്ട്. ആ ഫ്രിഡ്ജാണിത്, നല്ല അടിപൊളി സ്ഥലമുണ്ട് ഇവിടെ, ഇഷ്ടംപോലെ സ്ഥലം ബാക്കിയുണ്ട്. നമ്മളെ കുഴപ്പത്തിലാക്കി ഫ്രിഡ്ജാണിത്, പക്ഷെ സാധനം കൊണ്ടുവന്നപ്പോ പക്കയായിട്ട് ഇതിനുള്ളിൽ ഫിറ്റ് ആയിട്ടോ. പിന്നെ ഫ്രിഡ്ജ് തുറക്കണോ? അവന്റെ കുഴപ്പമില്ല, ഇതിന്റെ ഉള്ള അധികം സാധനങ്ങളൊന്നും ഇല്ല. പിന്നെ ഇതിന്റെ ഉള്ള അത്യാവശ്യം സാധനങ്ങളൊക്കെ ഉള്ളു. പിന്നെ ഇതിന്റെ ഉള്ള വെള്ളം വെക്കൂട്ട് ഇടയ്ക്ക്. ഇപ്പൊ ഇന്ന് വെച്ചിട്ടില്ല ഇത് ഫ്രീസർ. അതൊക്കെ ഇന്ന് മറ്റേ നമ്മുടെ പഴയ വീട് നമ്മൾ ഓൾറെഡി ഫ്രിഡ്ജ് കാണിച്ചിട്ടുണ്ടായിരുന്നു. നമ്മളിത് പറയാൻ മിസ്സായി പോയി. നമ്മുടെ കേറ് തന്നെ ലെഫ്റ്റ് സൈഡിൽ ആയിട്ട് സെറ്റ് ചെയ്തിരുന്ന സംഭവമാണത്. ഇത് കണ്ടിട്ട് നിങ്ങൾക്ക് എന്താ തോന്നണേ?
കുറച്ച് ഫ്രൂട്ട്സ് ഒക്കെ നമ്മൾ ഇതിന്റെ മുകളിൽ കയറ്റി വെച്ചേക്കണം ഉള്ള ഗ്യാപ്പില്. പക്ഷെ ഇത് നമുക്ക് നമ്മുടെ കണ്ടോ ഷൂറാക്കാണത് ഇഷ്ടം പോലെ. ഇതിലിപ്പം സാധനം നടന്നിട്ട് ബാക്കി പുറത്തെടുത്തിട്ടേക്കാണ്. കാരണം കേറി വരുമ്പോ തന്നെ എൻട്രൻസ് തന്നെ നമുക്ക് കിച്ചൺ ആയതുകൊണ്ട് ഞങ്ങൾക്ക് ഇഷ്ടമല്ലായിരുന്നു ഇതിങ്ങനെ ഓപ്പൺ ആക്കി വെക്കണം. അതുകൊണ്ട് ഞങ്ങളിങ്ങനെ സ്റ്റോറേജ് മേടിച്ചതാണ്. ഇതാണ് ഇച്ചയുടെ ജീവൻ, രണ്ട് ബാറ്റ്. എപ്പോഴും ഇത് ഇത് മുകളിലിരുന്ന സാധനമാണ്. പക്ഷെ ഇത് എപ്പോഴും കാണണമെന്ന് പറഞ്ഞിട്ട് ഇവിടെ കൊണ്ട് വെച്ചേക്കണതാണ്. നമ്മൾ എപ്പോഴും എടുത്തിട്ട് നമ്മൾ എപ്പോഴും എടുത്തിട്ട് ഷാഡോ പ്രാക്ടീസ് ഒക്കെ ചെയ്യാനായിട്ട് നമ്മൾ എപ്പോഴും വന്നിട്ട് ഉപയോഗിക്കുന്ന സാധനം. അപ്പൊ എപ്പോഴും ഈ വലിച്ചു എടുക്കണ്ടല്ലോ എന്നോർത്ത് എനിക്ക് എപ്പോഴും കാണുകയും ചെയ്യാലോ. അപ്പൊ ഞാൻ ഇങ്ങനെ താഴെ എന്നാണ് ഞാൻ ഉദ്ദേശിച്ചത്. ഇതാണ് എനിക്ക് പ്രെയർ ഒക്കെ ചെയ്യാനായിട്ട് ഞാൻ സെറ്റ് ചെയ്തേക്കുന്നത്. ടു സീറ്റർ റിക്ലൈനറും ഒരു ത്രീ സീറ്റർ റിക്ലൈനറും ആണ്. നമ്മള് മറ്റേ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇതാണ് നമ്മുടെ ലിവിംഗ് ഏരിയ. കുറച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും അനങ്ങാണ്ടാ കാണിക്കുന്ന ആ ഒരു ഡെഡിക്കേഷൻ. കഴിഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞു, ഇനി നോക്കിക്കോ. വാവ്, എന്തൊരു ഡെഡിക്കേഷൻ. അപ്പോ ഇതാണ് ഞങ്ങളുടെ ഫേവറേറ്റ് സ്ഥലം. അയ്യോ സോറി. ഇതാണ് നമ്മുടെ ബാക്ക് യാർഡ്. മഴയൊക്കെ ഉള്ള സമയത്ത് അവിടെ ഇരുന്നിട്ട് ഇങ്ങോട്ട് നോക്കിയിരിക്കാൻ നല്ല രസം. സത്യം, ഈ വീട്ടിൽ കയറിയപ്പോ നമുക്ക് ചെറുതായിട്ടൊരു പണി കിട്ടിയിരിക്കുന്ന കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ലോൺ ഫുള്ള് മൂവ് ചെയ്യണം. അപ്പോൾ ഞങ്ങൾക്ക് ഈ ജോലിയൊക്കെ ഉള്ളതുകൊണ്ട് ചിലപ്പോൾ കറക്റ്റായിട്ട് മൂവ് ചെയ്യാൻ സമയം കിട്ടിയില്ല. അങ്ങനെ സംഭവിച്ചതുകൊണ്ട് ഒരു മാസമായിട്ട് ഞങ്ങൾക്ക് മൂവ് ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് ഇവിടെ നിറച്ച് ഇത് പൊങ്ങിയായിരുന്നു. ഈ പുല്ല് മൊത്തം വന്നിട്ട് ഇന്നലെ മിനിങ്ങാന്നൊക്കെ ആയിട്ട് ഞങ്ങൾ ഇങ്ങനെ ഇത് ഫുള്ള് കളഞ്ഞതാണ് ഇപ്പോൾ ഈ കണ്ടേക്കണം. പക്ഷെ അത് പെർഫെക്റ്റ് ആയില്ല. ഇനിയിപ്പോൾ അത് കട്ട് ചെയ്യണമത്തെ കത്രികയില്ല, അത് മേടിച്ചിട്ട് വേണമെങ്കിൽ സൈഡ് മൊത്തം കട്ട് ചെയ്യാം. അതുകൊണ്ടാണ് ഇങ്ങനെ എന്തോ പോലെ കിടക്കണേ. അങ്ങ് വരെ നമുക്ക് സ്പേസ് ഉണ്ട്. ഇവിടെ നമ്മൾ കുറേ ചെടികളൊക്കെ പിടിപ്പിച്ചിട്ടുണ്ട്. ഇവിടുന്ന് ഇങ്ങനെ വന്നിട്ട് ഇവിടെ ഒരു ഗേറ്റ് ഉണ്ട്. ഇവിടെ ഇങ്ങനെ ഒരു ഗേറ്റ് ഉള്ളതുകൊണ്ട് ഭയങ്കര ഉപകാരം കേട്ടോ. കാരണം ഇവിടെ ലോക്ക് ഉള്ളതുകൊണ്ട് ആർക്കും ഉള്ളിലോട്ട് അങ്ങനെ കയറാൻ പെട്ടെന്നൊന്നും കയറാൻ പറ്റില്ല. പിന്നെ ഇവിടെ നമുക്ക് ബിന്നുകളുണ്ട്. ഇവിടെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഓരോ ആഴ്ചയിൽ ഓരോ ബുധനാഴ്ച ഇവിടെ സിറ്റി കൗൺസിലിൽ നിന്ന് ആൾ വന്നിട്ടാണ് നമ്മുടെ എല്ലാ വേസ്റ്റും കളക്ട് ചെയ്യുന്നത്. ഇത് കണ്ടോ, ഞങ്ങൾ പുല്ല് വെട്ടിയിട്ട് ഇട്ടേക്കണ ഈ കാണുന്നത്. പിന്നെ ഈ കാണുന്നത് ഒരു സ്റ്റോറേജ് ആട്ടോ. നമുക്ക് അത്യാവശ്യം അല്ലറ ചില്ലറ സാധനങ്ങളൊക്കെ ഇതിൻ്റെ ഉള്ളിൽ കയറ്റി വയ്ക്കാം. അത്യാവശ്യം സ്പേസ് ഇതിൻ്റെ ഉള്ളിൽ ഉണ്ട്. പിന്നെ ഇത് നമ്മുടെ അഴ. ഇതിങ്ങനെ അയ്യോ നമ്മൾ അങ്ങോട്ട് താഴത്തെ ടോയ്ലറ്റ് കാണിക്കാൻ മറന്നു. ഇതാണ് നമ്മുടെ താഴത്തെ ടോയ്ലറ്റ്. ചെറിയ ടോയ്ലറ്റാണ്. എല്ലാവർക്കും ടോയ്ലറ്റിലേക്ക് സ്വാഗതം. കണ്ടോ, ഇതൊരു കുഞ്ഞ് വളരെ കുഞ്ഞൊരു ടോയ്ലറ്റ് ആട്ടോ. ഇത് ഞങ്ങൾ യൂസ് ചെയ്യാറൊന്നുമില്ല. ഞങ്ങൾ ഇടയ്ക്ക് ഇങ്ങനെ കൈ എഴുകാനൊക്കെയാണ് യൂസ് ചെയ്യാറുള്ളൂ. ഓക്കെ, കയറി വരുമ്പോ തന്നെ ഇവിടെ ഒരു വലിയ സ്റ്റോറേജ് ഉണ്ട് നമുക്ക് വീണ്ടും. ഇത് നമ്മൾ കണ്ടോ, ഇത് നമ്മളിങ്ങനെ ഓരോന്നായിട്ട് സെറ്റ് ചെയ്ത് വെച്ചേക്കാണ്. ഇവിടെ അടിയിൽ എന്റെ കുറെ ക്രിക്കറ്റിന്റെ സാധനങ്ങളും എല്ലാം വെച്ചിട്ടുണ്ട്. ഇനി നമ്മുടെ മാസ്റ്റർ ബെഡ്റൂം. ഇതാണ് ഞങ്ങളുടെ ബെഡ്റൂം. ഇവിടെയും ബ്ലൈൻഡ്, എല്ലായിടത്തും ബ്ലൈൻഡ് ആട്ടോ.
ബ്ലൈൻഡിന്റെ ഒരു പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര ബ്ലാക്കിംഗ് ബ്ലാക്ക് കളറും കൂടെ ആയതുകൊണ്ട് ഭയങ്കര ചൂട് ഉള്ളിലോട്ട് അടിച്ചു കയറും. കണ്ടോ ഇവിടെ നോക്കുമ്പോ നല്ല അടിപൊളി വ്യൂ ആ. നമുക്ക് അപ്പുറത്ത് വീട്ടുകാരൊക്കെ കാണാൻ പറ്റും അവിടെ എന്താ നടക്കണേന്ന്. പക്ഷെ ഞങ്ങൾക്ക് അപ്പുറത്ത് വീട്ടിൽ ഒളിഞ്ഞു നോക്കുന്ന ശീലമില്ലാത്തതുകൊണ്ട് കുഴപ്പമില്ല. അപ്പോൾ ഈ സൈഡിൽ ഫുള്ള് വാർഡ്രോബ് ആട്ടോ. കണ്ടോ ഇതിങ്ങനെ സ്ലൈഡ് ചെയ്യാൻ പറ്റുന്ന ഡോറ. കണ്ടോ ഇവിടുന്ന് അങ്ങ് വരെ സ്ലൈഡ് ചെയ്യാൻ പറ്റുന്ന. കണ്ടോ ഇങ്ങനെ അങ്ങ് വരെയുണ്ട്. ഇത് ഭയങ്കര ഉപകാരം. ഇതിൻ്റെ ഉള്ള മാക്സിമം എല്ലാ സാധനങ്ങളും കൊള്ളും. ഈ റൂമിൽ നിന്ന് ഇങ്ങനെ ഇറങ്ങി വരുമ്പോൾ തന്നെ കേട്ടോ നമ്മുടെ ടോയ്ലറ്റ്, കോമൺ ആയിട്ടുള്ള ടോയ്ലറ്റ് ഉണ്ട് ഇവിടെ. ഇവിടെയും അത്യാവശ്യം സ്റ്റോറേജ് ഒക്കെ ഉണ്ട്. കണ്ടോ ഇതെല്ലാം എൻ്റെ പ്രൊഡക്ട്സാണ്. ഇതൊന്നും എൻ്റെ മേക്കപ്പ് സാധനങ്ങളൊന്നുമല്ല കേട്ടോ. സൂം ചെയ്ത് കാണിക്കുന്നതിനാ. ഇതെല്ലാം നമുക്ക് അത്യാവശ്യമുള്ള ഫേസ് വാഷും സാധനങ്ങളൊക്കെ ഞാൻ കീപ്പ് ചെയ്തിരിക്കുന്ന സ്ഥലമാണ്. കണ്ടോ ഇവിടെ അത്യാവശ്യം ഇതൊക്കെ ഉണ്ട്, സ്റ്റോറേജ് ഒക്കെ ഉണ്ട്. ഇവിടുന്ന് നല്ല വ്യൂ ആട്ടോ. ബാത്റൂമിൽ വന്ന് വ്യൂ കാണാൻ നിൽക്കാറില്ലേ ആൾക്കാര്? ഇല്ല, ഇടയ്ക്ക് ഞാൻ കുളിഞ്ഞു നോക്കി നോക്കാറുണ്ട് ആരൊക്കെ പോകുന്നുണ്ട്. നല്ല വെട്ടവും വെളിച്ചമുള്ള വീടാട്ടോ ഇത്. അതുകൊണ്ട് തന്നെ നാല് സൈഡിൽ നിന്നും നല്ല വെട്ടമാണ്. ഇത് നമ്മുടെ ഷവർ ഏരിയ. ഷവർ അങ്ങനെ ടോയ്ലറ്റിന്റെ ഏരിയ കഴിഞ്ഞു. ഇവിടെ ഒരു റൂം, ഇവിടെ ടോയ്ലറ്റ്, അടുത്ത റൂം ഇവിടെ ഉണ്ട് കേട്ടോ. ഈ രണ്ട് റൂമിനോട് കൂടെയാണ് ഇത് കോമൺ. അപ്പോ ഇതാണ് നമ്മുടെ കുഞ്ചു സ്മൂത്തിന്റെ. ഇതാണ് എന്റെ ബെഡ്, അതെന്റെ പാവാട്ടി നോക്കത്തൊരു പാവ കേട്ടോ വന്നത്. ഇതാണ് എന്റെ വ്യൂ ഞാൻ കിടക്കുമ്പോഴും എണീക്കുമ്പോഴും. ഇതാണ് എന്റെ വ്യൂ ഞാൻ ഇങ്ങനെ കിടക്കും. ആ മലതിരുകളൊക്കെ കാണിച്ചു വെച്ച് അവിടെ ഒരു വലിയ മലയൊക്കെ ഉണ്ട്. നല്ല രസം. ഹലോ ഹലോ, ഇത് എന്റെ ബ്ലോഗാണ്. ഇനി ഇത് കണ്ട സ്ഥിതിക്ക് ഈ റൂമിൽ ഇറങ്ങി പോകാൻ ചാൻസ് ഇല്ല. ഞാൻ റൂം മാറിയാലും ആലോചിക്കണ്ട. അപ്പൊ ഇത് അടിപൊളി വ്യൂ ആട്ടോ. ഇതിങ്ങനെ റോട്ടിൽ കൂടെ എല്ലാരെയും കാണാം. പിന്നെ ഇവിടെ ഈ വിൻഡോ തുറന്നിട്ട് കഴിഞ്ഞാൽ നല്ല കാറ്റ് ഉള്ളിലോട്ട് കയറും. എടി ഞാനേ ഈ റൂം സ്ഥിരാക്കാൻ പോവാ. മതി മതി, ഈ റൂമിലെ വ്യൂവും എല്ലാ കാര്യങ്ങളും ഇവിടെ കഴിഞ്ഞിരിക്കുന്നു. ഇത് നമുക്ക് അടുത്ത സ്ഥലത്ത് ഇട്ട് നിക്ക് കഴിഞ്ഞില്ലേ. ആ മതി ഇച്ചേ അതിന്റെ ഉള്ളിൽ കൂടെ. ഇതാണ് എന്റെ വാർഡ്രോബ്. ഇവിടെ ഉണ്ട്, അപ്പുറം ഉണ്ട്. ഇത് എന്റെ വാർഡ്രോബ് ആണെങ്കിലും മിക്കതും കുഞ്ഞാറ സാധനങ്ങളാണ് അപ്പുറം മൊത്തം. ഈ വീട്ടിലോട്ടുള്ള ഫുള്ള് ചൂടുവെള്ളം ഉത്പാദിപ്പിക്കുന്നത് ഈ സിലിണ്ടറിൽ നിന്നാണ്. ഇത്രയും വലിയ സിലിണ്ടർ ഉണ്ട് ഇവിടെ. ഇതെന്താ? ഇതെന്താ ഗ്യാരണ്ടി പേപ്പർ ഉണ്ടോ? അപ്പൊ ഈ റൂമില് പരിപാടികളൊക്കെ കഴിഞ്ഞു. ഇല്ല, ഇത് കാണിച്ചില്ലല്ലോ. ഇത് നമ്മുടെ ഷിഫ്റ്റിംഗ് വീഡിയോ, നമ്മള് ഹോം ഷിഫ്റ്റ് ചെയ്യുന്ന വീഡിയോ കണ്ടവർക്ക് അറിയായിരിക്കും ഈ ഒരു സാധനം. എന്റെ ദൈവമേ ഇതും കൂടെ ചുമന്ന് കെട്ടാൻ പെട്ട പാട്. പക്ഷെ ഇത് എങ്ങനെ ഇവിടെ സ്ഥാപിച്ചു ഞാൻ. അത്യാവശ്യം എല്ലാ സാധനങ്ങളും ഇതിന്റെ ഉള്ളിലും കൊള്ളൂട്ടോ. അങ്ങനെ നമ്മുടെ വീടിന്റെ ടൂറ് കഴിഞ്ഞിരിക്കുകയാണ്. ടൂറ് കഴിഞ്ഞ വശം ഞങ്ങൾ ഇവിടെ ഇരിപ്പായി. ഇന്നത്തെ ഒരു ചെറിയ വീഡിയോ ആയിരുന്നു കേട്ടോ. ഞങ്ങൾ കുറെ നാളെ ഇങ്ങനെ ഹോം ടൂർ ചെയ്യാന്ന് വിചാരിക്കുന്നു. അപ്പോ ഇത്രയൊക്കെ ഉള്ളു അല്ലേ ഇച്ചേ പോരെ. അപ്പൊ എന്തായാലും ഒരു നല്ല വീഡിയോ ആയിട്ട് നമ്മൾ വരുന്നതായിരിക്കും. നമ്മൾ അടുത്ത വീഡിയോ ഓൾറെഡി പ്ലാൻ ചെയ്ത് കഴിഞ്ഞു. കുറച്ചാളായിട്ട് നമുക്ക് വീഡിയോ ഇടാൻ പറ്റില്ലായിരുന്നു, ഭയങ്കര തിരക്കും കാര്യങ്ങളൊക്കെ ആയിപ്പോയി. എന്തായാലും ഇനി വരുന്ന ദിവസങ്ങൾ എന്തായാലും വീഡിയോ കാണാൻ നമ്മൾ എന്തായാലും പ്ലാൻ ചെയ്തിട്ടുണ്ട്. ഞാൻ എനിക്ക് എന്തെങ്കിലും ഒരു കാര്യം മനസ്സിൽ വന്നു കഴിഞ്ഞാൽ ഞാനും ഇച്ചേന്റെ കുത്തിപ്പോ വാ വാ വാ. പക്ഷേ ഇച്ച ഭയങ്കര സപ്പോർട്ടാണ് ഇപ്പൊ ചുമ്മാ ഇരുന്ന് പറയുന്നത്. ഇന്നത്തെ ഒരു കുഞ്ഞു വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നമ്മുടെ ചാനൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമന്റ് ചെയ്യുക. ബെൽ ബട്ടൺ അമർത്തുക. ഓക്കെ, അടുത്ത വീഡിയോ ആയിട്ട് വരുന്നത് വരെ ബൈ ബൈ. ബൈ ബൈ.